ബി ജെ പി തകർന്നടിയാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്നതിന്റെ സൂചനകൾ ഓരോന്നാരോന്നായി തല പൊക്കി തുടങ്ങിയിരിക്കുകയാണ്. മറ്റു കുതന്ത്രങ്ങളൊന്നും ബി ജെ പി നടത്തിയില്ലെങ്കിൽ, ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു മൂന്നാം മുഴമില്ല. ഇനി ഇതിനെല്ലാം കാരണം മോദി തന്നെയാണ്. രാഷ്ട്രീയ പ്രചാരണത്തിനായി എന്തും ആയുധമാക്കുന്ന മോദിയുടെ ഒരൊറ്റ നാക്കുപിഴയോടെയാണ് തകർന്നടിയുന്നതിന്റെ അവസാന സൂചനയും പുറത്തു വരാനുള്ള കാരണം. രാഹുലിനെയും അതുവഴി കോൺഗ്രസിനെയും മൊത്തത്തിൽ ഇന്ത്യ മുന്നണിയെ പൂട്ടിക്കെട്ടുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയായിരുന്നു മോദിയുടെ തുറന്നു പറച്ചിലെങ്കിൽ, സംഗതി ഇപ്പോൾ മോദിയെ തിരിഞ്ഞുകൊത്തുകയാണ്. അതായത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന ഇന്ത്യൻ ഓഹരി വിപണികളും പ്രതിഫലിപ്പിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലായി സർവകാല റെക്കോർഡിലേക്ക് ഉയർന്ന സെൻസെക്സും നിഫ്റ്റിയും കഴിഞ്ഞയാഴ്ച കുത്തനെ ഇടിഞ്ഞു. വിദേശ നിക്ഷേപ കമ്പനികളും കഴിഞ്ഞ ഏതാനും ദിവസമായി വലിയ തോതിൽ ഇന്ത്യൻ വിപണികളിൽ നിന്നും പിൻവലിയുന്നു. അംബാനിയും അദാനിയും കോൺഗ്രസിന് ട്രക്ക് കണക്കിന് കള്ളപ്പണം കൈമാറിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിനു പിന്നാലെയാണ് ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടം അനുഭവപ്പെട്ടത്. ഇതാണ് പറഞ്ഞത് മോദിയുടെ നാക്കുപിഴയെന്ന്. കരുതിക്കൂട്ടിയ നാക്കുപിഴ. മൂന്ന് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് തന്റെ ഏറ്റവും അടുത്ത ചങ്ങാത്ത മുതലാളിമാരെ മോദി കള്ളപ്പണക്കാരായി ചിത്രീകരിച്ചതെന്ന വിലയിരുത്തലുകളും രാഷ്ട്രീയ നിരീക്ഷകർ നടത്തി. ഇതിന്റെ പ്രതിഫലനം അടുത്ത ദിവസം തന്നെ വിപണിയിൽ ഉണ്ടാക്കി. മെയ് 9 നിഫ്റ്റിയും സെൻസെക്സും 1000 പോയിന്റിലേറെ ഇടിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിലും വിപണിയിൽ ഇടിവുകൾ തന്നെയായിരുന്നു. ഫെബ്രുവരിയിലോ മാർച്ചിലും ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ നിക്ഷേപം ഇറക്കിയ വിദേശ കമ്പനികൾ എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിക്ഷേപം വലിയ തോതിൽ പിൻവലിക്കുന്ന തിരക്കിലാണ്. ഇതൊക്കെയാണ് മോദി ഇനി പ്രധാനമന്ത്രി കസേരയിലേക്കില്ല എന്നതിന്റെ തെളിവുകൾ.